അങ്ങ് ആ കാണുന്നത് ഏലപ്പാറയാണ്, ആ കാണുന്നത് ഫുള്ള് അത് ഫുള്ള് ഏലപ്പാറയാണ്. ആ ഭാഗത്തായിട്ട് വാഗമണ്ണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് വളഞ്ഞങ്ങാനത്താണ്. വളഞ്ഞങ്ങാനത്ത് വന്ന് നിൽക്കാൻ വേണ്ടി കുറേ നേരമായി. സത്യം പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക ശിവക്ഷേത്രം കൈലാസഗിരി ഉമാമഹേശ്വര ടെമ്പിൾ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ പോകാം. രാവിലെ കയറി വന്നപ്പോഴത്തേക്ക് നല്ല കോടയുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചുമ്മാ കുറ്റിയടിച്ചിരുന്നപ്പോഴത്തേക്ക് എന്നാൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഇറങ്ങിയതാ. വണ്ടി എടുത്ത് രാവിലെ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട ഓട് കുമളി, എന്നാൽ പിന്നെ നേരെ വാഗമണ് വെച്ച് പിടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാഗമണ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക്, വളഞ്ഞങ്ങാനം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങോട്ട് പോകണമെന്ന് യാതൊരു പിടുത്തമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു, എന്നാൽ പിന്നെ അങ്ങോട്ടായേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന പോക്കാണ് ഈ യാത്ര. ഇത് കുട്ടിക്കാനത്തിൻ്റെ വളവാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇവിടുന്ന് കുറച്ചും കൂടെ ഉണ്ട്. വഴിയോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ആകെ സ്ഥല പേര് മാത്രം അറിയാം. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. വലിയ തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം കുട്ടിക്കാനം അടുത്തുകൊണ്ടിരിക്കുന്നു. കുട്ടിക്കാനത്തിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ ഏകദേശം കണ്ടുകൊണ്ടാണ് പോകുന്നത്. വരുവാണെങ്കിൽ ഈ സമയത്ത് വരണം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. പക്ഷെ കോടയൊന്നും കാണാനില്ല. അങ്ങനെ നമ്മൾ കുട്ടിക്കാനം എത്തി. ഇവിടുന്ന് നേരെ എങ്ങോട്ടാന്ന് ഇനി നോക്കണം. പിള്ളേർ കൊല്ലുമെന്നാ തോന്നുന്നത് നമ്മളെ. പീരുമേടാന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ട റൂട്ട്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. നമുക്കിവിടുന്ന് ഇനി നേരെ പീരുമേട്, പീരുമേടിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് ഇപ്പോൾ അങ്ങോട്ട് ഇനി പോകേണ്ടത്. അപ്പം കുട്ടിക്കാനത്ത് നിന്ന് റൈറ്റ് എടുത്ത് അവിടുന്ന് നേരെ പീരുമേട്. ഇവിടെ ഇന്നലെ രാവിലെ തന്നെ മഴയായിരുന്നു തോന്നുന്നു ഇവിടെ കേട്ടോ. റോഡെല്ലാം നനഞ്ഞു കിടക്കുന്നു. അത് ഇനി മഴ പെയ്തതിൻ്റെ ബാലൻസ് വെള്ളം ഒഴുകി വരുവാണോ എന്നറിയത്തില്ല. നമ്മൾ ഏറെക്കുറെ പീരുമേടിന് അടുത്തോട്ടെത്തി. ആ പീരുമേട് തന്നെ. ഇവിടുന്നാണ് ഇനി പോകേണ്ടത്. നമുക്ക് നോക്കാം. അവിടെ ധാരാളം വീടുകളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ് അവിടെ കാണുന്നതെന്ന് തോന്നുന്നു. ചെറിയൊരു ഗ്രാമം, ഒത്തിരി ഒത്തിരി വീടുകളുണ്ട്, കണ്ടമാനം വീടുകൾ. എനിക്ക് തോന്നുന്നു ആ കാണുന്ന ഓറഞ്ച് കളർ ഷീറ്റ് ഇട്ടിരിക്കുന്നത് തേയിലയുടെ ഫാക്ടറി ആകാൻ ചാൻസ് ഉണ്ട്. കാരണം മണ്ടയിലോട്ടൊക്കെ എന്താണ്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാ വഴികളിലും ഇതുപോലെ ശൂലം വെച്ചിട്ടുണ്ടാവും. അപ്പം ആ ശൂലം നോക്കി ഇനി വന്നാൽ മതി. കണ്ട ബോർഡുണ്ട്, കൈലാസഗിരി ഉമയമഹേശ്വര ടെമ്പിൾ എന്നുള്ള ബോർഡുണ്ട്. കിലോമീറ്ററിന് എഴുതിയിട്ടുണ്ട്, പക്ഷേ കിലോമീറ്റർ ഒന്നും തെളിഞ്ഞു കാണുന്നില്ല. അപ്പോൾ ഈ ശൂലം നോക്കി വരുന്നവർ ഇനി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാം. എന്ത് രസമാണെന്നില്ല അല്ലേ, തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. ഉറപ്പായിട്ട് നിങ്ങളിവിടെ വരണം, കാണാനും വേണ്ടിയുള്ളത്. അങ്ങ് കാണുന്ന ഏതോ റിസോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ചെറിയൊരു ഓടൊക്കെ ഇട്ടുള്ള പരിപാടി. നമുക്കിനി മുന്നോട്ട് പോവാം. അങ്ങ് താഴെ ഒരു കുളമൊക്കെ കാണുന്നുണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്. അവിടെ ചെറിയൊരു വീട് കാണുന്നുണ്ട്, കുളമുണ്ട്. അത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെറിയ റോഡാണ്. അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. വരുന്ന വഴി ഫുള്ള് ഓഫ് റോഡാണ് ഇതുപോലെ. അപ്പോൾ ഓഫ് റോഡിന് പറ്റിയ ഒരു ബൈക്ക് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം ആ ഒരു വൈബ് ഫീൽ ചെയ്യണം ഓഫ് റോഡ് കൊണ്ട് തന്നെ വേണം. അധികം നമുക്ക് അഭ്യാസം കാണിക്കണ്ട, ചിലപ്പോൾ താരക്കൊക്കെ ഒന്ന് പിറക്കിയെടുക്കേണ്ട ഇത്. നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കിയേ, മോനെ, ബ്യൂട്ടിഫുൾ. എന്ത് രസമാണെന്ന് നോക്കി. ഫുള്ള് തേയിലത്തോട്ടം നോക്കി. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. അപ്പം നമ്മളങ്ങനെ ഫൈനലി ആ സ്ഥലത്തെത്തി. അതാണ് കൈലാസഗിരി. നമുക്ക് ആ മലയുടെ മണ്ടയിൽ കയറി ചെല്ലണം. അതിൻ്റെ മണ്ടയ്ക്കാണ് ആ ക്ഷേത്രവും ഇവിടുത്തെ ഫുള്ള് വ്യൂവും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. അപ്പം നല്ല കട്ട ഓഫ് റോഡൊക്കെ അടിച്ച് നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു മലയൊക്കെ കയറി വൈബൊക്കെ കണ്ട് പൊളിച്ച് ആസ്വദിച്ച് നമുക്ക് മണ്ടയിലോട്ട് കയറാം. ഇവിടെ വണ്ടി വെക്കാൻ, ആ വണ്ടി നമുക്കിവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി മേലോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഫൈനൽ സ്ഥലത്തെത്തി. ഇതാണ് കൈലാസഗിരി. നമുക്ക് കയറേണ്ടതാണ്, ആ മലയുടെ മുകളിലാണ് നമുക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് മല കയറി തുടങ്ങാം. വണ്ടി അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അവിടെ വണ്ടി വെച്ചിട്ട് വേണം ഈ മല ഫുള്ള് കയറാനായിട്ട്. ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ കാണാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും അടിപൊളി വൈബാണ്. നമുക്ക് മേലോട്ട് കയറാം ഇനി. പിന്നെ വരുന്നവർ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, താഴേന്ന് വെള്ളം മേടിച്ചോണ്ടേ വരാവുള്ളൂ. കാരണം ഇവിടെ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിട്ട് പണി കിട്ടി. എന്തായാലും ഞാൻ വെള്ളം മേടിക്കുന്ന കാര്യം വിട്ടുപോയി, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ അത് ഓർത്ത്. അത് കാരണം വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളം മേടിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് മുന്നോട്ട് കയറാം. നമ്മൾ ആ ഒരു ഭാഗത്തേക്കടെയാണ് വന്നത്. ഇവിടെ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒത്തിരി വഴികളുണ്ട്. അപ്പം അതിൽ ഇതിലേ വേണമെങ്കിൽ വരാൻ തോന്നുന്നു, കാരണം കണ്ടമാനം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടപ്പുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്തേക്കൂടെ കയറിയാണ് ഇങ്ങനെ ഇതിലേ വന്ന് ഇവിടെ വന്ന് അതിന് താഴെ നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗം മൊത്തം ഈ മറ്റേ ഏലപ്പാറ കട്ടപ്പന ആ പോകുന്ന റൂട്ടാണ്. അവിടെ അങ്ങ് ദൂരെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലുള്ള ഇത് കാണും. പക്ഷേ ഗോപ്രോയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, ഭയങ്കര ദൂരത്താണ്. ആ ഒരു ഏരിയയിലെല്ലാം വീടും റിസോർട്ടും കാര്യങ്ങളും എല്ലാം ആണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ, നല്ല തണുത്ത കാറ്റടിക്കുന്നു, നല്ല വൈബ്. അപ്പോൾ മൊത്തം തേയിലത്തോട്ടങ്ങളും റിസോർട്ടും വീടുകളും കാര്യങ്ങളൊക്കെ. ഇതിലൂടെ വണ്ടിയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം. ഏലപ്പാറ കട്ടപ്പന റോഡാണ് ഭാഗം. ആ ഭാഗം തോന്നുന്നു വാഗമൺ ഏരിയ. ഈ ഒരു ഭാഗം മറ്റേ കുട്ടിക്കാനം ആ ഒരു ഏരിയയാണ് ആ കാണുന്നത്. അവിടെ മുണ്ടക്കയം, ആ ഒരു മുണ്ടക്കയല്ല, സോറി, കുമളി പോകുന്ന റൂട്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ടുള്ളത് ആ ഒരു കോട നല്ലപോലെ കയറി വരുന്നുണ്ട്. ചുറ്റും എങ്ങോട്ട് നോക്കിയാലും കുറേ മലകളും, വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലം, കുറേ മലകൾ, തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞല്ല അത്യാവശ്യം വലിയ റിസോർട്ടുകളാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു റിസോർട്ടുകളായിട്ട് തോന്നുന്നത്. ഇനി നമുക്കെന്തായാലും അതിനെ മണ്ടയിലോട്ട് കയറാം. മഴയൊക്കെ പെയ്ത് പാറ മൊത്തം ഏറെക്കുറെ തെന്നി കിടക്കുകയാണ്. സൂക്ഷിക്കണം, ഇല്ല തെന്നി വീഴും. അതുപോലെ തന്നെ നമ്മൾ താഴേന്ന് കണ്ട പോലെ തന്നെ ശൂലങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വഴി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് പോകാനായിട്ടുള്ള കറക്റ്റ് വഴി കാണിക്കാനായിട്ട് ശൂലങ്ങൾ ഈ മലയുടെ മുകളിലും ഇതുപോലെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ശൂലം നോക്കി അതിലേ കയറി അങ്ങ് പോയാൽ മതി. അപ്പം വലിയ കുഴപ്പമില്ല, നമുക്ക് മുകളിലോട്ട് കയറാം. മഴയിലെല്ലാം ശൂലം വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്, താഴെ അവിടെ വെച്ചിട്ടുണ്ട്, അതിലെ അങ്ങനെ താഴ്ത്തി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടുണ്ട്, അങ്ങ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ കയറി വന്നാൽ മതി. അപ്പോൾ നമുക്ക് മേലോട്ട് കയറാം ഇനി. വെയിൽ നല്ല ഉദിക്കുന്നതിന് മുമ്പ് മേലോട്ട് കയറണം, ഇല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. നല്ല കാറ്റുണ്ട്, എന്തായാലും തണുത്ത കാറ്റാണ്. അങ്ങനെ നമ്മൾ ഏറെക്കുറയെന്നല്ല മണ്ണിലെത്തി. അമ്പലത്തിൻ്റെ കൂര കാണാം. മണ്ഡലെത്തി. കോടയുണ്ടെന്ന് തോന്നുന്നു, കോട കയറി വരുന്നുണ്ട്. ഇതുണ്ടോ, കോട കയറി വരുന്നുണ്ട്. അങ്ങ് താഴെ ബസ്സൊക്കെ പോകുന്ന കാണാം. കോപ്രയിൽ കാണാൻ പറ്റുമെന്നതില്ല, നിറച്ച് തേയിലത്തോട്ടം, അതിൻ്റെ ഇടയ്ക്കടെ വഴികളൊക്കെ വിട്ടിരിക്കും. തന്നെ രസം, എന്ത് ഭംഗിയാണ് കാണാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അങ്ങ് കുറേ കാര്യങ്ങൾ കാണാം, പക്ഷേ കോടയായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം, കുറേ ഭാഗങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മൾ എൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അമ്പലം. ആക്ച്വലി അതിലെയാണ് കയറി വരണ്ടേ. നമ്മൾ ഇതിലേ വന്നുകൊണ്ട് താഴേന്നായി പോയി. ഇതാണ് ശിവൻ്റെ അമ്പലം. ശിവൻ്റെയും പാർവതിയുടെയും ഈ കാണുന്നതാണ് കൈലാസഗിരി. ഫുള്ള് കാണാം, മൊത്തം കോട, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇത് ഏകദേശം 4500 അടി സമുദ്രനിരപ്പിൽ നിന്ന് 4500 അടിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രമാണ്. അമ്പലത്തിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇവിടെ വർഷത്തിലൊരിക്കലാണ് ഇതിൻ്റെ പൂജയും കാര്യങ്ങളും. അത് ശിവരാത്രിയുടെ അന്നാണ്. ശിവരാത്രിയുടെ അന്ന് ഇവിടുത്തെ ആളുകളെല്ലാം ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. കോട കയറി വരുന്ന കാരണം പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. നല്ല കോടയുണ്ട്. ആ നിങ്ങൾ മസ്റ്റായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. മല കയറാനൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഓഫ് റോഡിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലം. നോക്കിയേ, നല്ല കാറ്റുമുണ്ട്. ആ ഒരു ഭാഗം, ആ കാണുന്ന ഭാഗമാണ് ഏലപ്പാറ. ആ ഭാഗത്തായിട്ട് വാഗമൺ, അവിടെ കാണത്തില്ല, കോടയാണ്. അതിലിങ്ങനൊരു റോഡ് കിടപ്പുണ്ട്. അത് കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടാണ്. ആ ഭാഗത്തായിട്ടാണ് കട്ടപ്പന പോകുന്ന വഴി. കോടയായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിനല്ല ഗോപ്ര ആയതുകൊണ്ട് ആ റോഡ് കാര്യങ്ങൾ, അതിലേക്കൂടെ വണ്ടി പോകുന്നതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ആ ഒരു ഭാഗം ഫുള്ള് അങ്ങോട്ട് മറ്റേ കുമളി ആ ഏരിയ, നമ്മൾ നേരത്തെ കണ്ട ഏരിയ, അതിലെയാണ് നമ്മൾ കയറി വന്നത്. എന്തായാലും നമ്മൾ ഇത്രയും ഓഫ് റോഡ് അടിച്ച് ഈ മല കയറി ഇതിൻ്റെ മുകളിൽ വന്ന് എന്തായാലും വെറുതെ ആയില്ല. നല്ല സൂപ്പർ സ്ഥലം, എല്ലാവരും വരണം. ഞാനെന്തായാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി താഴോട്ട് ഇറങ്ങുന്നുള്ളൂ. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാട്ടൊക്കെ കേട്ട് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് വരുന്നുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.